കരപ്പുറത്തിൻ്റെ രുചിയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകി ഇന്ത്യയിലെ തന്നെ വ്യാവസായികാടിസ്ഥാനത്തിലുള്ള രണ്ടാമത്തെ നീര പ്ലാന്റ് ആലപ്പുഴയിലെ അയ്യപ്പഞ്ചേരിയിൽ യാഥാർത്ഥ്യമായി. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കരപ്പുറം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നാളികേര വികസന ബോർഡിൻ്റെ കൂടി സഹകരണത്തോടെയാണ് പൂർണ്ണമായും കർഷക കൂട്ടായ്മയിലുള്ള നീര ഉൽപ്പാദന കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത്. അയ്യപ്പഞ്ചേരി കേന്ദ്രമായി നിർമ്മിച്ചിട്ടുള്ള നീര പ്ലാന്റിൽ പ്രതിദിനം 2500 ലിറ്റർ നീര സംസ്കരിച്ച് വിൽക്കുന്നതിനുള്ള സജ്ജീകരണമുണ്ട്. 154 നാളികേര ഉൽപ്പാദക സംഘങ്ങളിലും 11 ഫെഡറേഷനുകളിൽ നിന്നുള്ള കർഷകർ നീര പ്ലാന്റിൻ്റെ അണിയറയിൽ പ്രവർത്തകരായുണ്ട്. കർഷകരുടെ ഓഹരി മൂല്യവും KFC നിന്നുള്ള 1.5 കോടി രൂപയുടെ വായ്പയും ചിലവഴിച്ചാണ് നീര പ്ലാന്റ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. പ്ലാന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. നാളികേര കൃഷിയിൽ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞിരുന്ന കരപ്പുറത്തെ കർഷകർക്ക് പഴയ പ്രതാപം വീണ്ടെടുത്ത് നൽകുക എന്ന ലക്ഷ്യവുമായാണ് കരപ്പുറം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി നീരയുടെ ഉൽപ്പാദനത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. തെങ്ങ് കൃഷിയുടെ സുസ്ഥിരത, ഉൽപ്പന്നത്തിന്റെ വിലസ്ഥിരത, കർഷകരുടെ സുരക്ഷ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കഞ്ഞിക്കുഴിയിൽ നീര പ്ലാന്റ് യാഥാർത്ഥ്യമാക്കപ്പെട്ടിട്ടുള്ളത്. നാളികേര കൃഷിക്കാർ തന്നെ സംഘടിക്കുകയും അവർ സംരംഭകരായി മാറുകയും ഈ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉൽപ്പന്നത്തിന് വിലയുണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ പ്രവർത്തനം. ഇപ്പോൾ അതിൽ ഒന്നാണ് നീര. നീര ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി നല്ല വരുമാനം നാളികേര കൃഷിക്കാർക്ക് ലഭിക്കും. നല്ല വരുമാനം ലഭിച്ചാൽ, ആദായകരമായാൽ കൃഷിക്കാർ ഇതിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഇടനിലക്കാരെയും മധ്യവർത്തികളെയൊക്കെ ഒഴിവാക്കി കൃഷിക്കാർ നേരിട്ട് ചെയ്യുന്നതുകൊണ്ട് ഉൽപ്പാദന ചെലവ് കുറയുകയും ഉൽപ്പന്നത്തിന് വില ലഭിക്കുകയും ന്യായമായും ലാഭകരമായും നേരിട്ട് കൃഷിയെ ആശ്രയിക്കാൻ കഴിയുന്ന സ്ഥിതി തിരിച്ചു വന്നാൽ നാളികേര കൃഷിക്കാർക്ക് അത് നല്ല പ്രതീക്ഷയുണ്ടാക്കും. അതിനാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അതാണ് ഈ കമ്പനി നൽകുന്ന ആശ്വാസം. അതിലാണ് വിശ്വാസം, അതിലാണ് പ്രതീക്ഷ. നീര ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള പ്രകൃതിദത്തമായ ഒരു ഉൽപ്പന്നമാണ്. തെങ്ങിൻ്റെ വിരിയാത്ത പൂങ്കുല ചെത്തിയെടുക്കുന്ന തേനാണ് നീര. ഇതിലെ 1% പോലും ആൽക്കഹോളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. എല്ലാം വൈറ്റമിൻസും ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന പാനീയങ്ങളിൽ വൈറ്റമിൻ എയും ബിയും സിയുമുള്ള മറ്റൊന്ന് പറയാനില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുപോലെ തന്നെ പൊട്ടാഷ്യം, കാൽസ്യവും, അയണും തുടങ്ങിയിട്ടുള്ള മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകാംശങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സ് GI ഇതിൽ വളരെ കുറവാണ്. കരിമ്പിൻ പഞ്ചസാര പോലുള്ള മധുര പലഹാരങ്ങൾ കഴിച്ചാൽ
70 വരെ ആഗിരണം ചെയ്യപ്പെടുമെങ്കിൽ ഇതിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് 35 ആണ്. 50 മുകളിലുള്ള എല്ലാ മധുരപലഹാരങ്ങളും പ്രമേഹ രോഗികൾ കഴിച്ചുകൂടുക. ഇത് പ്രമേഹ രോഗികൾ കഴിക്കാം. പ്രമേഹ രോഗികൾക്ക് ഗുണകരമായിട്ടുള്ള മധുരപാനീയം, ഏറെ പോഷകദായകമായ ഒരു പാനീയം. ഇതിൽ തന്നെ നിരവധി ഉൽപ്പന്നങ്ങൾ ശീതളപാനീയത്തോടൊപ്പം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ നീര തേൻ, നീര ശർക്കര പാനി, അതേപോലെ നീരയിൽ നിന്നുള്ള ചോക്ലേറ്റ്, നീര കൊണ്ടുള്ള വിനാഗിരി, ഇത്രയും 4 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗുണമാണ്, മനുഷ്യനെ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നാണ് എന്നതാണ് ഇതിൻ്റെ സവിശേഷത. തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം രൂപീകരിച്ചും അത്യുൽപാദന ശേഷിയുള്ള തൈകൾ നൽകിയും തൈകൾക്ക് സബ്സിഡി നൽകിയുമൊക്കെയുള്ള പ്രോത്സാഹനങ്ങൾ കരപ്പുറം കമ്പനി കർഷകർക്കായി നൽകുന്നുണ്ട്. നമ്മുടെ പ്രദേശത്ത് ഇപ്പം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഇത്രയും സാധ്യമുണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവിടെ പോലും നല്ല രൂപത്തിൽ 100 ലിറ്റർ നീര് ഇതിനകം ആ ഒരു പഞ്ചായത്ത് അടുത്ത തുടങ്ങിയിട്ട് 2 മാസമേയുള്ളൂ. അപ്പം അതിനേക്കാൾ കൂടുതൽ തുടങ്ങിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നീര ഉൽപ്പാദനത്തിന് പറ്റുന്ന ഒരു കാലാവസ്ഥയും മണ്ണും തെങ്ങും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതിനെ കൂടുതലായിട്ട് വ്യാപിപ്പിക്കുന്നതിലേക്ക്, കുറിയനം തെങ്ങുകൾ വെച്ച് പിടിപ്പിക്കുന്നതിലേക്കുള്ള ശ്രമം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളിൽ, കൃഷിവകുപ്പിൻ്റെ പദ്ധതികളിലൊക്കെ വന്ന് ചേരേണ്ടതാണ്. PH നോക്കിയാണ് നീരയുടെ ഗുണനിലവാരം നോക്കുന്നത്. ഒരു 5.5 മുതൽ മേലോട്ട് 6.5 വരെയുള്ള നീരയാണ് അതിൻ്റെ ഒരു നല്ല നീരയായി കൂട്ടുന്നത്. എന്നിരുന്നാലും 5.5 താഴെ ഏതാണ്ട് 5 വരെയുള്ള നീര വരെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ താഴെ വരുന്ന നീര് നമ്മൾ പാനീയമായിട്ടല്ല കൊടുക്കുന്നത്, അത് അതിന് ചില ക്രമങ്ങളൊക്കെ ചെയ്ത് കാൽസ്യം പോലുള്ള ചേർത്ത് അത് ചക്കരയാക്കുക, മറ്റ് ഉൽപ്പന്നങ്ങളാക്കുക എന്നുള്ളതിനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കമ്പനി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിലൊരു 2500 ലിറ്റർ നീര പ്രതിദിനം ഉൽപ്പാദിപ്പിക്കേണ്ട ഒരു കമ്പനിയാണ്. അപ്പോൾ അത്രയും നീര് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ അതനുസരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ വരുന്നു, ടെക്നീഷ്യന്മാർ കൂടുതൽ വരുന്നു, അവർക്ക് കൂടുതൽ പണം കിട്ടുന്നു, അതനുസരിച്ച് തെങ്ങിൻ്റെ ഉടമയ്ക്ക് പൈസ കൂടുതൽ കിട്ടുന്നു. അങ്ങനെ അധിക വരുമാനം, നല്ലൊരു വരുമാന സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതുതന്നെയാണ് കമ്പനിയുടെ ലക്ഷ്യവും. നീര ചക്കരപ്പാനി, നീര തേൻ, നീര ചോക്ലേറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും നീര പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ആലപ്പുഴ MLA ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. നീര പരിശീലന കേന്ദ്രത്തിന് സ്ഥലം അനുവദിച്ച ഫാദർ ജോഷി വല്യാർകാട്, മികച്ച നീര കർഷകൻ, മികച്ച ടെക്നീഷ്യൻ തുടങ്ങിയവരെ നീര പ്ലാന്റ് ഉദ്ഘാടന വേദിയിൽ ആദരിച്ചു. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ചെയർമാൻ TK ജോസ് IAS, CEO ഡോക്ടർ PK മാണി, MLA മാരായ P തിലോത്തമൻ, AM ആരിഫ്, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സുരേഷ് റിച്ചാർഡ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. കരപ്പുറം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ഒരുക്കിയിട്ടുള്ള ഔട്ട്ലെറ്റുകൾ വഴി മാത്രമാണ് നീരയുടെ വിപണനം ഒരുക്കിയിട്ടുള്ളത്.